India is a great nation, and there is a territorial dispute between China and India. ഇന്ത്യയെക്കുറിച്ചുള്ള ചൈനയുടെ കാഴ്ചപ്പാടിൽ കാര്യമായ മാറ്റമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. But that dispute was not created by China, neither was it created by India. അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തിലെ നടന്നൊരു അഭിമുഖത്തിൽ ചൈനക്കാരനായിട്ടുള്ള വിക്ടർ ഗാവിന്റെ സ്റ്റേറ്റ്മെന്റുകളാണിത്. It was created or left behind by the British Indian government. അദ്ദേഹം ചൈനയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ബെയ്ജിംഗ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് ഈ വിക്ടർ ഗാവ് എന്ന് പറയുന്നത്. അൽജസീറയിലെ അഭിമുഖത്തിൽ ആ ഒരു അവതാരകൻ വിക്ടർ ഗാവിനോട് അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ചൈന അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് ക്രമാതീതമായി ഉയർത്തുന്നത് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലേ എന്നുമുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചൈനയ്ക്ക് ഒരു രാജ്യത്തെയും ആക്രമിക്കണമെന്നില്ല, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നിരവധി രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അത് കടലിലുമുണ്ട് കരയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും മിലിട്ടറി ബജറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതും, അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കണം എന്ന ലക്ഷ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് അത് കുറച്ച് കോമഡി ആയിട്ട് തോന്നും, വിക്ടറിൻ്റെ അഭിപ്രായമാണത്, നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ എന്നിട്ട് മാധ്യമപ്രവർത്തകൻ എടുത്തു ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് താങ്കളുടെ രാജ്യത്തിന് ജപ്പാനുമായിട്ട് പ്രശ്നമുണ്ട്, വർദ്ധിച്ചു വരുന്ന നിങ്ങളുടെ ഈ ഒരു സൈനിക ശേഷിയിലും അതുപോലെ തന്നെ ഡിഫൻസ് ബഡ്ജറ്റിലും ജപ്പാൻ ആശങ്കയുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയുമായി പ്രശ്നമുണ്ട്, ഫിലിപ്പൈൻസുമായിട്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്ടർ ഗാവ് പറയുന്നത്, താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഞാനും മറുപടി പറയാം. ഇപ്പോൾ ശരിയാണ്, ഞങ്ങൾക്ക് ജപ്പാനുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയോട് മാത്രമല്ല ജപ്പാൻ ഞങ്ങളോടും കൂടിയാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉണ്ടായ കരാറുകൾ പാലിക്കാൻ ജപ്പാൻ തയ്യാറാകാതെ വരുന്നതാണ് ഞങ്ങളുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. അതാണ് ജപ്പാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്ന് വിക്ടർ ഗാവ് പറയുന്നുണ്ട്. അടുത്ത അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു നേഷനാണ് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ജപ്പാനെ അവിടെ യാതൊരു വാല്യൂം കൊടുക്കുന്നില്ല, ഞങ്ങളോട് തോറ്റൊരു വെറും ഒരു തോറ്റ രാജ്യം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഈ ചൈനക്കാരൻ തന്നെ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് നേഷനാണ്, ഇന്ത്യക്കും ഞങ്ങൾക്കും ഇടയിൽ ചില അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ട്, അത് ഞങ്ങൾ ഉണ്ടാക്കിയതുമല്ല ഇന്ത്യ ഉണ്ടാക്കിയതുമല്ല, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ട് പോയതാണ് എന്നാണ് അവിടെ വിക്ടർ ഗാവു വ്യക്തമായും പറയുന്നത്. അതോടെ അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം അതിൽ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള മനോഭാവത്തിൽ അത് വളരെ പതിയാണെങ്കിലും മാറ്റം വരുന്നു എന്നത് തന്നെയാണ്. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തി പ്രശ്നം ചൈനയ്ക്കുണ്ട്, അതത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നതുമല്ല, ഒരു പക്ഷേ ഒരു 2045 ശേഷം മാത്രം പരിഹരിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ മത്സരം അത് 2047 വരെയെങ്കിലും തുടരുമെന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അതിൻ്റെ കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയോടുള്ള ഈ മത്സരം അത് നിലനിന്നേ മതിയാകൂ എന്നതാണ് ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല, അതങ്ങനെ നിൽക്കും. 2045 ശേഷം പഴയ പ്രതാപത്തിലേക്ക്, പഴയ രണ്ട് സിവിലൈസേഷൻസ് എന്ന നിലയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും എത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും വളരെ സമാധാനപരമായിട്ട് ഒരു ടേബിളിലിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന അതിർത്തി തർക്കമേ ഈ രാജ്യങ്ങൾക്കിടയിലുള്ളൂ. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്കപ്രദേശമായി നിൽക്കുന്ന പ്രദേശങ്ങൾ അവിടെ നിധി കുംഭമെന്ന് ഒളിഞ്ഞിരിക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂന്നിരട്ടി വലിപ്പമുള്ള രാജ്യവുമാണ്, അവർക്ക് തീർച്ചയായും വേണ്ടെന്ന് വയ്ക്കാവുന്നതൊക്കെയാണ് അതിൽ പലതും. പക്ഷേ അവിടെ ഒരു ചർച്ച ആവശ്യമാണ്, അപ്പോൾ അതിനുള്ള സമയം ഇതല്ല എന്ന് തോന്നുന്നു. എന്തായാലും വിക്ടർ ഗാവുവിൻ്റെ ആ ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സംഭാഷണം വളരെ കൗതുകകരമായി തോന്നി. കാരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇന്ത്യ ഒരു ഗ്രേറ്റ് നേഷനാണ്, അതേസമയത്ത് നമ്മൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളുടെ കാരണം ഇന്ത്യയുമല്ല ഞങ്ങളുമല്ല, അത് ബ്രിട്ടീഷുകാരാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അവിടെ ബ്ലെയിം ചെയ്യാതെ തന്നെ ആ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ വളരെ മോശം അവസ്ഥയിൽ നിന്ന് ബന്ധം പതിയെ ഒന്ന് മെച്ചപ്പെട്ടിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അത് പ്രശ്നപരിഹാരത്തിലേക്ക് അടുത്ത കാലത്തൊന്നും പോവില്ല, അത് പോവാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. കാരണം നമുക്ക് വളരണമെങ്കിൽ അവിടെ ചൈനയുമായിട്ടുള്ള മത്സരം കൂടിയേ തീരൂ, അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അത് നമ്മുടെ ഗ്രോത്തിനെ അത് സത്യത്തിൽ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയം പര്യാപ്തത എന്തിനെന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചളയും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.